വെൽക്കം ടു സ്റ്റഡി കഫേ ഇന്ന് നമ്മുടെ ടോപ്പിക് കാർഷിക രംഗം നാലാം ഭാഗം ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കൽ എന്ന് പറയുന്നത് വിളകളും ജന്മദേശവും കാർഷിക വിളകളുടെ ഉത്പാദനം കാർഷിക വിളകളുടെ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളത്തിലെ ജില്ലകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത് ഓക്കെ ആദ്യം നമുക്ക് വിളകളും ജന്മദേശവും എന്ന ടോപ്പിക്കിലേക്ക് പോകാം വിളകളും ജന്മദേശവും പലപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളൊരു ഏരിയ ആണ് അവിടുന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് മാമ്പഴത്തിന്റെ ജന്മദേശം ചോദിച്ചിട്ടുണ്ട് മാമ്പഴ മാമ്പഴത്തിന്റെ ജന്മദേശം എന്ന് പറയുന്നത് ഇന്ത്യ പരുത്തിയുടെ ജന്മദേശം ഇന്ത്യ മഞ്ഞൾ ഇന്ത്യ ചന്ദനം ജന്മദേശം ഇന്ത്യ ഇഞ്ചിയുടെ ജന്മദേശം ഇന്ത്യ വഴുതനയുടെ ജന്മദേശം ഇന്ത്യ നെല്ല് ചൈന അപ്പൊ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സംബന്ധിച്ചത് പറയാം മാമ്പഴം പരുത്തി മഞ്ഞൾ ചന്ദനം ഇഞ്ചി പഴുതന എന്നിവയുടെ ജന്മദേശം എന്ന് പറയുന്നത് ഇന്ത്യ നെല്ലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നതും ചൈന തന്നെയാണ് നെല്ലിന്റെ ജന്മദേശവും ചൈന ചോളത്തിന്റെ ജന്മദേശം മെക്സിക്കോ ചോളത്തിന്റെ ജന്മദേശം മെക്സിക്കോ പപ്പായയുടെ ജന്മദേശം മെക്സിക്കോ വാനിലയുടെ ജന്മദേശം മെക്സിക്കോ പച്ചമുളകിന്റെ ജന്മദേശം മെക്സിക്കോ ചോളം പപ്പായ വാനില പച്ചമുളക് എന്നിവയുടെ ജന്മദേശം മെക്സിക്കോ റംബുട്ടാന്റെ ജന്മദേശം മലേഷ്യ റംബുട്ടാന്റെ ജന്മദേശം മലേഷ്യ നോർത്ത് വെസ്റ്റ് ആണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനമാണ് കേട്ടോ റംബുട്ടാന്റെ ജന്മദേശം എന്ന് പറയുന്നത് മലേഷ്യ തെങ്ങിന്റെ ജന്മദേശവും മലേഷ്യ റംബുട്ടാൻ തെങ്ങ് എന്നിവയുടെ ജന്മദേശമാണ് മലേഷ്യ മരച്ചീനിയുടെ ജന്മദേശം ബ്രസീൽ മരച്ചീനിയുടെ ജന്മദേശം എന്ന് പറയുന്നത് ബ്രസീൽ കേരളത്തിൽ മരച്ചീനി കൃഷി ആരംഭിച്ചതെന്ന് പറയുന്നത് ശ്രീ വിശാഖം തിരുനാളാണ് മരച്ചീനിയുടെ ഒരു സങ്കര ഇനമാണ് ശ്രീ വിശാഖം എന്ന് പറയുന്നത് അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം ആ ഇനത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ശ്രീ വിശാഖം കശുമാവിന്റെ ജന്മദേശം ബ്രസീൽ മരച്ചീനി കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീൽ നമ്മൾ പറഞ്ഞു നെല്ലിന്റെ ജന്മദേശം ചൈന എന്ന് പറയുന്നു അതുപോലെ തന്നെ തേയിലയുടെ ജന്മദേശം എന്ന് പറയുന്നതും ചൈനയാണ് കാപ്പിയുടെ ജന്മദേശം എത്യോപ്യ കാപ്പിയുടെ ജന്മദേശം എന്ന് പറയുന്നത് എത്യോപ്യ നെല്ല് തേയില ചൈന കാപ്പി എത്യോപ്യ എത്തിയോപ്യ ഒന്നുകൂടെ പറയാം മാമ്പഴം പരുത്തി മഞ്ഞൾ ചന്ദനം ഇഞ്ചി വഴുതന എന്നിവയുടെ ജന്മദേശം ഇന്ത്യ നെല്ല് തേയില ചൈന ചോളം പപ്പായ വാനില പച്ചമുളക് എന്നിവയുടെ ജന്മദേശം മെക്സിക്കോ റംബുട്ടാൻ തെങ്ങ് എന്നിവയുടെ ജന്മദേശം മലേഷ്യ മരച്ചീനി കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീൽ അത് നമ്മൾ കാർഷിക വിളകളുടെ ഉൽപാദനത്തിലേക്കാണ് പോകുന്നത് കാർഷിക വിളകളുടെ ഉൽപാദനത്തിൽ ഇതിന് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് കാർഷിക വിളകളുടെ ഉൽപാദനത്തിൽ മുമ്പിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ലകളെ കുറിച്ചും പറയുന്നുണ്ട് ആദ്യം നമുക്ക് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരാം കാർഷിക വിളകളുടെ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ ചണം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ നെല്ല് ചണം എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാൾ അടുത്തത് ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് ഗുജറാത്ത് നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്ത് തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് അസം ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് അസം പരുത്തി നിലക്കടല ഗുജറാത്ത് തേയില അസം പുകയില ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ രാജമുന്രി കഴിഞ്ഞൊരു ക്ലാസ് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഗവേഷണ കേന്ദ്രങ്ങൾക്ക് അത് വന്നിട്ടുള്ളതാണ് പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശ് കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകം പട്ട് ഏറ്റവും കൂടുതൽ സിൽക്ക് പട്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകം കുരുമുളക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകം ബാർലി ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് രാജസ്ഥാൻ കാപ്പി പട്ട് കുരുമുളക് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകം ബാർലി ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് രാജസ്ഥാൻ കടുക് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് രാജസ്ഥാൻ ബാർലി കടുക് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് രാജസ്ഥാൻ കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ജോവർ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് മഹാരാഷ്ട്ര കശുവണ്ടി ജോവർ എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് മഹാരാഷ്ട്ര ഏറ്റവും കൂടുതൽ ഉള്ളി കൃഷിയുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളി ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനവും മഹാരാഷ്ട്ര തന്നെയാണ് സോയാബീൻ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് ആണ് സോയാബീൻ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്നാൽ മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന അല്ലെങ്കിൽ മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം ഇഞ്ചി കൃഷി ഏറ്റവും കൂടുതൽ ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്നത് കേരളം റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം ഏലം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം റബ്ബർ ബോർഡ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ ഏലം ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം എന്ന് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ഏല വിപണന കേന്ദ്രം എന്ന് പറയുന്നത് വണ്ടൻമേട് ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട് അടുത്തത് കാർഷിക ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ലകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആദ്യം ഏലം ഏലം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി തേയില ഇടുക്കി വെളുത്തുള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ വെളുത്തുള്ളി കൃഷിയുള്ള ഏക ജില്ലയാണ് ഇടുക്കി ചന്ദനം ഇടുക്കി ഗ്രാമ്പു ഇടുക്കി കറുവപ്പട്ട ഇടുക്കി കുരുമുളക് ഇടുക്കി കൊക്കോ ഇടുക്കി ഉരുളക്കിഴങ്ങ് ഇടുക്കി അപ്പൊ ഇടുക്കി ഒരുപാട് വിളകളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട് ഏലം തേയില വെളുത്തുള്ളി ചന്ദനം ഗ്രാമ്പൂ കറുവപ്പട്ട കുരുമുളക് കൊക്കോ ഉരുളക്കിഴങ്ങ് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ഓറഞ്ച് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ഓറഞ്ച് കൃഷിക്ക് പ്രശസ്തമായ കേരളത്തിലെ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ സ്ഥലമാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നത് പരുത്തി കൃഷി ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് പാലക്കാട് കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത് പാലക്കാട് നെൽകൃഷി ഏറ്റവും കൂടുതലുള്ളത് പാലക്കാട് മഞ്ഞൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാട് പച്ചമുളക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാട് പയറു വർഗ്ഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാട് മാമ്പഴം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാട് ഓറഞ്ച് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് ഓറഞ്ച് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലക്കാട് ഓറഞ്ച് നേരത്തെന്ന് പറഞ്ഞാണ് നിലക്കടല ഓറഞ്ച് പരുത്തി കരിമ്പ് നെല്ല് മഞ്ഞൾ പച്ചമുളക് പയറുവർഗ്ഗങ്ങൾ മാമ്പഴം എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാട് അടുത്ത കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട് കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല വയനാട് ഇഞ്ചി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല വയനാട് ഇഞ്ചി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല വയനാട് കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് കണ്ണൂർ കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ പട്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ കശുവണ്ടിയും പട്ടും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ നാളികേരം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് അല്ലെങ്കിൽ നാളികേര കൃഷി ഏറ്റവും കൂടുതൽ കേരളത്തിലെ ജില്ലയാണ് കോഴിക്കോട് റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല കോട്ടയം ജാതിക്ക ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല തൃശൂർ എള് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ആലപ്പുഴ എള് കൃഷിക്ക് പേരുകേട്ട കേരളത്തിലെ സ്ഥലമാണ് ഓണാട്ടുകര ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനോട് അടുത്തുള്ള സ്ഥലമാണ് ഓണാട്ടുകര കേരളത്തിൽ പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ് അല്ലെങ്കിൽ കേരളത്തിൽ പുകയില കൃഷിയുള്ള ഏക ജില്ലയാണ് കാസർഗോഡ് അടയ്ക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡ് അടയ്ക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡ് കൈതച്ചക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എറണാകുളം എറണാകുളം ജില്ലയിൽ വാഴക്കുളമാണ് കൈതച്ചക്കയ്ക്ക് പേരുകേട്ട സ്ഥലം എന്ന് പറയുന്നത് പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് വാഴക്കുളം എന്ന് പറയുന്നത് മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം അല്ലെങ്കിൽ മരച്ചീനി കൃഷി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരം പപ്പായ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല മലപ്പുറം പപ്പായ മലപ്പുറം മുരിങ്ങക്കായ ഏറ്റവും മുരിങ്ങക്കായ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല മലപ്പുറം പപ്പായ മുരിങ്ങക്കായ മലപ്പുറം മധുര മധുരക്കിഴങ്ങ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മലപ്പുറം പപ്പായ മുരിങ്ങിക്കായ മധുരക്കിഴങ്ങ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മലപ്പുറം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അവിടെ കഴിയുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റഡി കോഫി